ലോക ചെസ് ചാമ്പ്യനായ ഡി ഗുഗേഷിന്റെ കിരീടധാരണ ചടങ്ങാണ് സിംഗപ്പൂരിൽ നടക്കുന്നത്. ചടങ്ങ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിലേക്ക് നമുക്ക് എത്താം. ഇപ്പോൾ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ മാധ്യമങ്ങളെ കാണുന്നുണ്ട്. വന്ന പ്രശ്നങ്ങളായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ അതാണ് ഇതിൻ്റെ ഭാഗമായിട്ട് പറയാനുള്ളത്. വസ്തുതാപരമായിട്ട് പറയുന്നതിന് പകരം ഗവൺമെൻറ് വിരുദ്ധ തരംഗമാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ LDFൻ്റെ പരാജയവും UDFൻ്റെ വിജയവും ഒക്കെ അവതരിപ്പിക്കുന്ന രീതി എത്രത്തോളം വസ്തുതാപരമല്ല എന്ന കാര്യം പറയാനാണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ പറഞ്ഞത്. വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ വലിയ മുന്നേറ്റമാണ് SFI കരസ്ഥമാക്കിയിട്ടുള്ളത്. കേരളത്തിലെ എല്ലാ സർവകലാശാലകളിലും വമ്പിച്ച വിജയത്തോടുകൂടി SFI നല്ല രീതിയിൽ മുന്നേറ്റം സൃഷ്ടിക്കാൻ സാധിച്ചിട്ടുണ്ട്. പിന്നെ പൊതുവായിട്ട് പരിശോധിച്ച് നോക്കിയാൽ സർവകലാശാലകളുടെ ഉന്നതമായ നിലവാരം അത് പരിശോധിച്ചാലും നല്ല മികച്ച വിജയം തന്നെയാണ്. ഇന്ത്യയിലെ ഏറ്റവും മികച്ച 100 കോളേജുകളിൽ 16 കേരളത്തിൻ്റെതായിട്ട് നമുക്ക് പറയാനുണ്ട്. ഇപ്പോൾ കേരളത്തിലെ സർവകലാശാലകൾ മികച്ച ഗ്രേഡിങ്ങുകളിലേക്ക് ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. വിദ്യാഭ്യാസ സ്ഥാപനം വിദ്യാഭ്യാസ പ്രസ്ഥാനം രീതിയിൽ SFI അതിശക്തിയായിട്ട് എല്ലാ സർവകലാശാലയിലും വൻ മുന്നേറ്റം നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുകയാണ്. എന്നാൽ സർവകലാശാലകളുടെ സ്വയംഭരണം തകർക്കുന്നതിന് വേണ്ടിയുള്ള നിലപാടാണ് കേന്ദ്ര സർക്കാരിൻ്റെ പിൻബലത്തോടുകൂടി ഗവർണർ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. കോടതികളെ മറികടന്നുകൊണ്ടാണ് വൈസ് ചാൻസലർമാരെ ഗവർണർ നിശ്ചയിക്കുന്നത്. RSSൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രവർത്തകരെ വൈസ് ചാൻസലർമാരായി താൽക്കാലികമായിട്ട് നിയമിച്ചുകൊണ്ടിരിക്കുന്ന ചിത്രമാണ് നമ്മൾ കണ്ടത്. ഈ വൈസ് ചാൻസലർമാർ അധികാരത്തിൽ വന്നതോടുകൂടി സർവകലാശാലയുടെ സ്വയംഭരണം അവസാനിപ്പിച്ച് എന്താണോ ഗവർണർ പറയുന്നത് എന്നത് മാത്രം അടിസ്ഥാനപ്പെടുത്തിയിട്ട് കാവ്യവൽക്കരണത്തിൻ്റെ രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ വന്നിരിക്കുകയാണ്. സിൻഡിക്കേറ്റ് എടുക്കുന്ന തീരുമാനങ്ങൾ നടപ്പിലാക്കാൻ വൈസ് ചാൻസലർമാർ തയ്യാറാവുന്നില്ല. വൈസ് ചാൻസലർമാർ നോക്കുന്നത് ഗവർണർ എന്താണ് തീരുമാനിക്കുന്നത് എന്നതാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ സ്വയംഭരണാധികാര സ്ഥാപനങ്ങളുടെ എല്ലാ അധികാര അവകാശങ്ങളെയും ഇല്ലായ്മ ചെയ്തിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ഇവിടെ കേരള യൂണിവേഴ്സിറ്റിയുടെ യൂണിയൻ ഇടതുപക്ഷ മുൻ പ്രസ്ഥാനത്തിന് SFI വലിയ നേട്ടമുണ്ടായി, വിജയമുണ്ടായി. പക്ഷേ ആ യൂണിയൻ യഥാർത്ഥത്തിൽ അംഗീകരിക്കുന്ന നിലപാടിലേക്ക് എത്തുന്നില്ല. കാരണം വൈസ് ചാൻസലർ കൂടി അംഗീകരിച്ചുകൊണ്ട് പോകണം അതിൻ്റെ തീരുമാനങ്ങൾ നടപ്പിലാക്കി മുന്നോട്ടേക്ക് പോകാൻ. അതിനനുവാദം നൽകാത്ത സ്ഥിതിയാണ് വെച്ച് താമസിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അർത്ഥം അത് നടക്കില്ല എന്നതാണ്. യൂണിവേഴ്സിറ്റി യൂണിയൻ്റെ പ്രവർത്തനം നടത്താൻ സാധിക്കാത്ത അവസ്ഥയിലേക്ക് എത്തിച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന കാവ്യവൽക്കരണത്തിൻ്റെ വക്താളെല്ലാം തോറ്റു തുന്നം പാടിയാലും ഞങ്ങൾ SFI നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ യൂണിയൻ പ്രവർത്തനം നടത്താൻ അനുവദിക്കില്ല. അത് വൈസ് ചാൻസലർ മുഖേന ഗവർണറുകൂടെ ബന്ധപ്പെട്ട് കൈകാര്യം ചെയ്യുന്ന അവസ്ഥയിലേക്ക് കേരളം വരിക. അപ്പോൾ ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ തകർക്കുന്ന ഇത്തരത്തിലുള്ള നിലപാടുകൾക്കെതിരെ ശക്തിയായ പ്രതിഷേധം രൂപപ്പെട്ടു വരണം. സിൻഡിക്കേറ്റ് ഉൾപ്പെടെയുള്ള ഭരണ സ്ഥാപനങ്ങളെ തന്നെ തകർക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. യൂണിയൻ പ്രവർത്തനം നടത്താൻ അനുവദിക്കാത്ത സാഹചര്യമാണ് ഉള്ളത്. ഈ മേഖലയിൽ വൈസ് ചാൻസലർമാരെ നിയമിക്കുന്നത് ഉൾപ്പെടെയുള്ള പ്രശ്നത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള എല്ലാ വിഭാഗം അധ്യാപകരും ജീവനക്കാരും വിദ്യാർത്ഥികളും എല്ലാം ചേർന്ന സമരങ്ങളും പ്രക്ഷോഭങ്ങളും ആരംഭിച്ചിട്ടുണ്ട്. ഈ പറഞ്ഞ കാര്യം വളരെ പ്രധാനപ്പെട്ട വേറൊരു തലമാണ്. യൂണിയൻ പ്രവർത്തനത്തെ നടത്താൻ സമ്മതിക്കാത്ത ഗവർണറുടെ നിർദ്ദേശമനുസരിച്ച് വൈസ് ചാൻസലർമാരെടുക്കുന്ന സമീപനം ഇതിനെതിരായും ശക്തിയായ സമരവും പ്രക്ഷോഭവും രൂപപ്പെട്ട് വരേണ്ടതായിട്ടുണ്ട് എന്ന് തന്നെയാണ് അത് സംബന്ധിച്ച് പറയാനുള്ളത്. വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, ഇന്ത്യയുടെ ചരിത്രം എത്രയോ ഊഷ്മളവും ആവേശകരവുമായ ഒരു ഭൂതകാല ചരിത്രം ഇന്ത്യക്കുണ്ട്. ആ ചരിത്രത്തിൽ നിന്ന് ചരിത്രത്തിൻ്റെ ഭാഗമാവാനാവാതിരുന്ന RSSഉം BJPയും സംഘപരിവാർ വിഭാഗങ്ങളും അങ്ങനെ പറയുന്നതായിരിക്കും നന്നാകുക.
അവർ ചരിത്രം സൃഷ്ടിച്ച മഹാന്മാരായ നേതാക്കന്മാരെയെല്ലാം മുമ്പ് തന്നെ നമസ്കരിക്കാനോ അവഹേളിക്കാനോ തയ്യാറായി മുമ്പോട്ടേക്ക് വന്നിരുന്നു എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. മഹാത്മാഗാന്ധിയെ ഏറ്റവും പ്രമുഖനായ സ്വാതന്ത്ര്യ സമര പോരാളിയും നമ്മുടെ രാജ്യത്തിൻ്റെ രാഷ്ട്രപിതാവ് എന്ന രീതിയിലൊന്നും അംഗീകരിക്കാൻ കൂട്ടാക്കാതിരിക്കുകയും മഹാനായ ദേശാഭിമാനി ഗോഡ്സെയാണെന്ന് അവതരിപ്പിക്കുകയോ ഒക്കെ ചെയ്ത ഭൂരിപക്ഷ വർഗീയത വേറൊരു ഭാഗത്തുണ്ട്. എന്നാൽ അതിൻ്റെ ഒപ്പം ചേർന്ന് നമുക്കെല്ലാം ഇപ്പോൾ ചർച്ച ചെയ്യുന്ന രീതിയിൽ ഭഗത് സിംഗിനെയും മഹാത്മാഗാന്ധിയെയും എല്ലാം അപഹസിക്കുന്ന രീതിയിലുള്ള ന്യൂനപക്ഷ വർഗീയതയുടെ കടന്നാക്രമവും ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. പള്ളികളെല്ലാം യഥാർത്ഥത്തിൽ രൂപം കൊണ്ടത് ക്ഷേത്രങ്ങൾ തകർത്തുകൊണ്ടാണെന്ന വാദമുന്നയിച്ച് വാരാണസിയിലും യു പിയിലും അതുപോലെ തന്നെ വിവിധ മേഖലയിൽ പഞ്ചാബിൽ പ്രത്യേകിച്ച് രാജസ്ഥാൻ ഉൾപ്പെടെയുള്ള മേഖലയിൽ എല്ലാം തന്നെ നടന്നുകൊണ്ടിരിക്കുന്ന വ്യാപകമായ രീതിയിലുള്ള വർഗീയവൽക്കരണത്തിനുള്ള ശ്രമം, അതിപ്പോഴും സുപ്രീം കോടതിയുടെ ഒരു താൽക്കാലിക വിധിയോടുകൂടി തൽക്കാലത്തേക്ക് ശമിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഉന്നം വളരെ വ്യക്തമാണ്. ബാബറി മസ്ജിദ് തകർത്ത് രാമക്ഷേത്രം എങ്ങനെയാണോ നിർമ്മിച്ച് മതധ്രുവീകരണത്തിന് വേണ്ടിയിട്ട് ഭൂരിപക്ഷ വർഗീയത പ്രവർത്തിച്ചത് അതിൻ്റെ തന്നെ ഉന്നം വെച്ചുകൊണ്ടാണ് യു പിയിലും അതുപോലെ തന്നെ വിവിധ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഇത്തരത്തിലുള്ള പള്ളികളെയെല്ലാം അതിൻ്റെ പൂർവ്വകാല പരിശോധന വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് കീഴേ തലത്തിലുള്ള കോടതിയെ സമീപിക്കുകയും അവിടെ നിന്ന് ഉത്തരവ് വാങ്ങുകയും ചെയ്യുന്ന നില ഉണ്ടായത്. 1947 ആഗസ്റ്റ് 15 എന്തായിരുന്നോ നില അത് അതേപോലെ തന്നെ കാത്തു സൂക്ഷിക്കണമെന്ന് 1991 ക്ഷേത്രമായാലും അതുപോലെ തന്നെ പള്ളിയായാലും ആരാധനാലയങ്ങളായാലും എല്ലാം ആ നിജസ്ഥിതി തുടരണം എന്ന ഭേദഗതി അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള നിയമനിർമ്മാണം അതിൻ്റെ മേലെ കടന്നാക്രമം നടത്തിക്കൊണ്ടാണ് ഇത്തരത്തിൽ താഴെ തലത്തിലുള്ള കോടതികൾ ഉൾപ്പെടെ വലിയ രീതിയിൽ ഇടപെടലുകൾ നടത്താനുള്ള സൗകര്യം ഒരുക്കുന്നത്. അതുകൊണ്ട് അങ്ങനെയുള്ള വിധി ഇനി പറയാൻ പാടില്ല എന്നുൾപ്പെടെയുള്ള കാര്യം ഇപ്പോഴും വ്യക്തം.